വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് കരവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2024-25 ബജറ്റ്. 53,55,600 രൂപ നീക്കിയിരിപ്പ് വരുന്ന മിച്ച ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അവതരിപ്പിച്ചു. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പുഴവളങ്ങൾക്ക് മറ്റു സ്ഥലങ്ങൾ മുതലായവ സർക്കാരിന്റെ വിവിധ ടൂറിസം പദ്ധതികളുമായിട്ട് യോജിപ്പിച്ച് തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയും നിങ്ങളിൽ നിലവിലുണ്ട്. ബജറ്റ് നിയന്ത്രണം കാര്യക്ഷമമായി സാമ്പത്തികമായ നില രക്ഷപ്പെടുത്താൻ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. ഉൽപാദന മേഖലയ്ക്ക് 1,55,00,000 രൂപയും സേവന മേഖലയ്ക്ക് 3,00,000,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 2,00,000,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. കറവപ്പശു വളർത്തലിന് 840,000 രൂപയും ക്ഷീരസംഘത്തിൽ പാലിളക്കുന്ന കർഷകർക്ക് 26,00,000 രൂപയും അനുവദിച്ചു. പട്ടികജാതി വികസനത്തിന് 68,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. കരിവള്ളൂർ പെരുമ, പുത്തൂർ വഴുതിന ഹാപ്പിനെസ് പാർക്ക്, വിദ്യാലയങ്ങളിൽ വായനാ കോർണർ, കണ്ണൂർ ഫൈറ്റ് ക്യാൻസർ, വൃക്കരോഗികൾക്ക് മരുന്നു നൽകൽ തുടങ്ങിയ പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് വസ്തുനികുതി, തൊഴിൽ നികുതി, ലൈസൻസ് ഫീസ്, മറ്റ് ഫീസുകൾ എന്നിവ 100% പിരിച്ചെടുക്കുന്ന സുവർണ നേട്ടത്തിനരികിലാണ് പഞ്ചായത്ത്. ഇതിൽ തന്നെ വസ്തുനികുതി പിരിവിൽ സംസ്ഥാനത്ത് ആദ്യ 5 സ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട പഞ്ചായത്താകുവാനും കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. 19,50,00,000 രൂപയുടെ വരവും 18,97,00,000 രൂപയുടെ ചെലവും 53,00,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷയായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.